ശ്ലോകം 10. രാഗസ്ഥാവത് ജായതേ ഹി സ്വഭാവൽ രാഗം. ഇവിടെ അനുരാഗം. ഏതെങ്കിലും ഒരു വസ്തു നമ്മുടേതാക്കണം എന്നുള്ള ആ ചിന്ത, രാഗം. ഇവിടെ ഗോപികളെ സംബന്ധിച്ച് അനുരാഗം. അത് സ്വാഭാവികമായി, സ്വാഭാവികമായി ജാഗ്രത ഉണ്ടാവുന്നതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ളതാണ് ഈ അനുരാഗം എന്നുള്ളത്. എന്നാലോ മോക്ഷോപായ, മോക്ഷം നേടണം, അതിനുള്ളൊരു ഉപായം കണ്ടുപിടിക്കണം എന്നുള്ള ചിന്ത എല്ലാവർക്കും ഇല്ല. യത്നതഹ സ്യാ, ആരതിനു വേണ്ടി പരിശ്രമിക്കുന്നുവോ ആ പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ അത് കിട്ടൂ. ചിലപ്പോൾ കിട്ടും, നവാസിയാൽ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അനുരാഗം സ്വാഭാവികമായിട്ടുള്ളതാണ്, അതെല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷേ മോക്ഷോപായം എല്ലാവർക്കും കിട്ടുന്നതല്ല. യത്നതഹാസിയാൽ, പ്രയത്നിച്ചാൽ കിട്ടും, നവാസിയാൽ കിട്ടിയില്ല എന്നും വരും. താസാം ത്വേകം തദ്വയം ലബ്ധമാസീൽ, അത് രണ്ടും ഭഗവാനിലുള്ളതായ അനുരാഗവും മോക്ഷോപായവും രണ്ടും ഏകം ലബ്ധം, ഒന്നിച്ചു കിട്ടി, ഒന്നിച്ചു കിട്ടി. തദ്വയം ഏകം ലബ്ധം, അത് രണ്ടും ഒന്നിച്ചു കിട്ടി. ലബ്ധമാസീൽ, ഒന്നിച്ചതായി ഭവിച്ചു, ഒന്നിച്ചു കിട്ടി. ഭാഗ്യം, ഭാഗ്യം. ആ ഗോപികളുടെ ഭാഗ്യത്തെക്കുറിച്ച് ഭാഗവതം പറയുന്നു വ്യാസഭഗവാൻ. നാരായണീയം പറയുന്നു മേൽപ്പത്തൂര്. അത് പാരായണം ചെയ്യുന്ന നമ്മളുടെയും ഭാഗ്യം ഇതാണ്. ആ ഭഗവാനെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ, ആ ലീലകൾ എത്രത്തോളം കേൾക്കുന്നുവോ അത്രത്തോളം നമ്മുടെ മനസ്സ് നിർമ്മലമാവുകയാണ്, ഓർമ്മ വേണം. ചളിയുള്ള ബക്കറ്റ് വെള്ളത്തിലേക്ക് നല്ല വെള്ളം കടത്തുന്നത് പോലെ ആ വെള്ളം വരുംതോറും ചളിവെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു, രാഗദ്വേഷങ്ങൾ അസ്തമിക്കുന്നു. ഭഗവാന്റെ നാമം എത്രത്തോളം ജപിക്കാമോ അത്രത്തോളം ജപിക്കൂ. ഭാഗ്യം, ഭാഗ്യം. ഒടുവിൽ ദശകം ഉപസംഹരിക്കുകയാണ്. പാഹിമാം മാരുദേശ, ഹേ ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും. മാരുദേശ, സ്ഥൂലാർത്ഥം മാരുതനാൽ നിർമ്മിക്കപ്പെട്ട പുരത്തിൻ്റെ ഈശൻ. അത് നമ്മൾ ചേർത്തിക്കൊള്ളണം, മുഴുവൻ കൊടുത്തിട്ടില്ല. ഇനി മാരുതൻ്റെ ഈശൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല, വായുദേവൻ്റെ ഈശനാണല്ലോ. പക്ഷേ ഇങ്ങനെ എടുക്കണം, മാരുതനാൽ നിർമ്മിക്കപ്പെട്ട പുരത്തിൻ്റെ, ഗുരുവായൂരിൻ്റെ ഈശൻ. സ്ഥൂലാർത്ഥം, സൂക്ഷ്മാർത്ഥം മാരുതൻ, നമ്മുടെ ഉള്ളിലുള്ള പ്രാണൻ. ആ പ്രാണൻ്റെ പുരം നമ്മുടെ ശരീരം, ആ ശരീരത്തിൻ്റെ ഈശൻ ആത്മാവ്. അപ്പോൾ എല്ലാവർക്കുമുള്ളൊരു പാഠമാണത്. ഈ രാഗം, രാഗം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് ഭഗവാനിൽ രാഗമുണ്ടാക്കി എടുക്കൂ. അത് ദോഷത്തെ, യാതൊരു ദോഷത്തെയും ചെയ്യില്ല. ആ ഭഗവാനിലുള്ള രാഗം കൊണ്ട് നമ്മുടെ ഭക്തി വർദ്ധിക്കുന്നു. ആ ഭക്തി നമ്മളെ ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്നു. ഭക്തി കൊണ്ടും ജ്ഞാനം ഉണ്ടാവാം. പ്രത്യേകിച്ച് ഉപനിഷത്തുകളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. മത അമൃതാന്ത വൈദ്യവിയെ എടുത്തു നോക്കിയാൽ മതി. ഭക്തി കൊണ്ട് മാത്രമാണ് ഈ ജ്ഞാനം നേടിയിരിക്കുന്നത്. എപ്പോൾ ജ്ഞാനം വരുന്നുവോ വൈരാഗ്യം വരും. വിഷയങ്ങൾ അനുഭവിക്കണമെന്നുള്ളതായ ആഗ്രഹമില്ലാതാവും. അങ്ങനെ ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ, അതാണ് ഭാഗവതത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ, മഹാത്മ്യത്തിൽ തന്നെ പറയുന്നതാണ്. ഭക്തിയെ മാതാവായും, ജ്ഞാനവൈരാഗ്യങ്ങളെ കുട്ടികളായും, മക്കളായും. നമ്മൾ ഓരോരുത്തരും നേടേണ്ടതാണത്, ഭക്തിയും ആ ഭക്തി മൂലമുണ്ടാകുന്ന ജ്ഞാനവും വൈരാഗ്യവും. അതുകൊണ്ട് മാത്രമേ
ഈ സംസാരസാഗരത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. ഹേ ഗുരുവായൂരപ്പ, എന്നെ അനുഗ്രഹിക്കൂ എന്ന് മേൽപ്പത്തൂർ പാടി ദശകം ഉപസംഹരിച്ചിരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.